ഈ ടോൺസിലിന്റെ പുറത്ത് ഒരു കാപ്സ്യൂൾ ഉണ്ട്, ഒരു കവറിംഗ് ഉണ്ട്. സാധാരണ എന്ത് പറ്റുന്ന വെച്ചാൽ ആ ഏരിയയിലുള്ള ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ആവും. ഈ ടോൺസിലിന്റെ അകത്തുനിന്ന് ചെറിയ അരി പോലത്തെ ചില മണികൾ പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ പുറത്ത് വരാം. അത് നമ്മൾ തുപ്പിക്കളയുമ്പോൾ ശരിക്കും അരി പോലെ ആയിരിക്കും. ആ ലിപ്പിഡും കൊണ്ട് നമ്മൾ ഒരു ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് വായിൽ ശരിക്കും കൊണ്ടുകഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനകം കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. നമസ്കാരം, ഞാൻ ഡോക്ടർ ഉമാലക്ഷ്മി, സീനിയർ ഇ എൻ ടി കൺസൾട്ടന്റ്, കീഹോൾ ക്ലിനിക്, എടപ്പള്ളി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ടോൺസിലൈറ്റിസ് ആൻഡ് ടോൺസിൽ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഈ ടോൺസിൽ എന്ന് പറഞ്ഞത് എന്താ എന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കിയാലേ ഈ ടോൺസിലൈറ്റിസും ഈ ടോൺസിൽ സ്റ്റോണിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ആദ്യം എന്ന് പറഞ്ഞാൽ ടോൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ സൈഡിലായിട്ട് കാണുന്ന, വായനകത്തു കൂടെ ഏറ്റവും പുറകിലായിട്ട് തൊണ്ടയുടെ സൈഡിൽ കാണുന്ന 2 കടലുകളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമുക്കൊരു ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ തൊണ്ടവേദന വന്നിട്ടുണ്ടാവുമല്ലോ. ഈ ടോൺസിലിന്റെ പുറത്ത് ഒരു കാപ്സ്യൂൾ ഉണ്ട്, ഒരു കവറിംഗ് ഉണ്ട്. ഈ കവറിംഗിന്റെ അകത്ത് കൂടെ അണുബാധ കയറുമ്പോഴാണ് ഇതിന് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെയും കുറെ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഐറ്റിസ് എന്ന് പറഞ്ഞതിന്റെ വാക്കിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടാണ്. അത് ഈ സാധാരണ ഈ ടോൺസിലൈറ്റിസ് വരുന്നത് അണുബാധ കാരണമാണ്. അണുബാധ ക്യാൻ ബി വൈറസസ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ വൈറസസ്, പിന്നെയുള്ള ബാക്ടീരിയ, പിന്നെ വളരെ റെയർ ആയിട്ട് നമുക്ക് ഈ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർക്ക് മാത്രം ഫംഗസ് കാരണവും ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് ടോൺസിലൈറ്റിസ് വരാം. ഈ ടോൺസിലൈറ്റിസ് കുറച്ച് കാലങ്ങൾ കൂടി നിൽക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഈ ടോൺസിലിന്റെ അകത്തുനിന്ന് ചെറിയ അരി പോലത്തെ ചില മണികൾ പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ പുറത്ത് വരാം. അത് നമ്മൾ തുപ്പിക്കളയുമ്പോൾ ശരിക്കും അരി പോലെ ആയിരിക്കും. അത് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താ ചാ അത് കാണുമ്പോൾ ഇത് എന്താണിത് എന്നുള്ളൊരു ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പം അതിന് ക്രോണിക് ടോൺസിലൈറ്റിസ് കാരണം വരുന്ന ടോൺസിൽ സ്റ്റോൺ അല്ലെങ്കിൽ ടോൺസിൽ ലിത്ത്, ലിത്ത് എന്ന് പറഞ്ഞ LITH, അതിന്റെ അർത്ഥം സ്റ്റോൺ എന്നാണ്. ഈ ടോൺസിലിന്റെ ഇൻഫെക്ഷൻ കൂടുമ്പോൾ വരുന്ന ഒരു ഒരു കാരണമാണ് ഈ ടോൺസിലോ ലിത്ത് അല്ലെങ്കിൽ ടോൺസിൽ സ്റ്റോൺസ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ടോൺസിലൈറ്റിസ് കൂടുമ്പോൾ വരുന്നതാണ് ഈ ടോൺസിലൈറ്റിസ്, ഐ മീൻ ടോൺസിലോ ലിത്ത് അല്ലെങ്കിൽ ടോൺസിൽ സ്റ്റോൺസ്. ഇനിയിപ്പോ നമ്മൾ ടോൺസിൽ എന്താന്ന് പറഞ്ഞു, ഈ ടോൺസിലൈറ്റിസ് കാരണം പറഞ്ഞ ടോൺസിൽ സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ ചെറുതായിട്ട് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അതിന് അല്ലെങ്കിൽ അതിന്റെ രോഗ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് വേഗം പറഞ്ഞുതരാം. ആദ്യം എന്ന് പറഞ്ഞാൽ ഒഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും വരുന്ന പോലെ തൊണ്ടവേദന. ഈ തൊണ്ടവേദനയുടെ കാരണം ചിലപ്പോൾ നമ്മൾ ഒരു തണുത്ത ഐസ്ക്രീം കഴിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഒരു വളരെ ചൂടുള്ള ഒരു ദിവസം കുറച്ചൊരു കൂൾ ഡ്രിങ്ക്സ് കൂടുതൽ കഴിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഓവറായിട്ട് AC ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വല്ല അറിയാതെ നമ്മൾ കുറച്ച് കൂടുതൽ തണുത്ത വെള്ളത്തിൽ തലകുളിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ടോൺസിലൈറ്റിസ് വരാം. അതെന്തുകൊണ്ട് എന്നാണ് പലരും ചോദിക്കാറുണ്ട്. ഈ തണുപ്പും ഈ ടോൺസിലൈറ്റിസും തമ്മിൽ എന്താണ് ബന്ധം? അത് ഒരു കുറച്ചൊരു ഡിഫറൻസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാൽ ഈ തണുപ്പ് വരുന്ന സമയത്ത് സാധാരണ എന്ത് പറ്റുന്ന വെച്ചാൽ ആ ഏരിയയിലുള്ള ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ആവും. ഈ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകൾ ഷ്രിങ്ക് ആവുമ്പോൾ ചിലപ്പോൾ ആ ഏരിയയിൽ ബ്ലഡ് വെസൽസ് കാരണമുള്ള ഒരു പെയിൻ വരാം, വേദന വരാം. ആ ഏരിയയിൽ ഈ അണുബാധകൾ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സാധാരണ പിള്ളേർ ഈ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ഐസ്ക്രീം ഒഴിവാക്കാൻ നോക്കുക, തണുത്ത വെള്ളം ഒഴിവാക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നതിന് കാരണങ്ങളുണ്ട്. അത് കാരണം അണുബാധ വരുന്നതല്ല, അവിടുത്തെ ബ്ലഡ് വെസലിന്റെ ആ ഏരിയയിൽ ബ്ലഡ് ഒരു കോൾഡ് വരുമ്പോൾ, ഒരു തണുപ്പ് വരുമ്പോൾ ആ ഏരിയയിൽ ബ്ലഡ് വെസൽസ് ചുരുങ്ങുമ്പോൾ അവിടെയുള്ള അണുബാധകളുടെ ചാൻസ് കുറച്ചുകൂടി കൂടുതലായതുകൊണ്ടാണ് ഇതിങ്ങനെ പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് സെക്കൻഡ് രോഗ ലക്ഷണം എന്ന് പറഞ്ഞാൽ, സോ ആദ്യം നമ്മൾ പറഞ്ഞു തൊണ്ടവേദന, രണ്ടാമത് ഇറക്കാൻ ബുദ്ധിമുട്ട്, ഉമിനീർ ഇറക്കുമ്പോൾ ബുദ്ധിമുട്ട്, ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല, മൂന്നാമതായിട്ട് പനി പോലെ തോന്നാം, ഒരു ക്ഷീണം തോന്നാം, പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ മൂക്കടപ്പും മൂക്കൊലിപ്പും അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി ആയിട്ട് വരാനും പറ്റും. ഇതൊക്കെയാണ് യൂഷ്വലി ടോൺസിലൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ കുറെ കാലങ്ങളായിട്ട് കിടക്കുന്ന ടോൺസിലൈറ്റിസിൽ വരുന്ന ഒരു രോഗലക്ഷണമാണ് ഈ ടോൺസിൽ സ്റ്റോൺ അല്ലെങ്കിൽ ടോൺസിൽ ലിത്ത്. ഇത് പലപ്പോഴും നമ്മൾ പല പേഷ്യൻസ് വളരെ പേടിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഇതെന്താണ് നമ്മുടെ വായനകത്തുനിന്ന് ഒരു 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 വെള്ള കളറിലൊരു അരി പോലത്തെ ഒരു സാധനം വരുന്നത്, അതെന്താ എന്നുള്ളൊരു പേടിയിൽ പലവരും വരുന്നുണ്ട്. ഈ ടോൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു കഴലയാണ്, ഇറ്റ്സ് എ ലിംഫോയിഡ് ടിഷ്യൂ. ഈ ലിംഫോയിഡ് ടിഷ്യൂവിനകത്ത് കുറച്ച് സ്പേസസ് ഉണ്ട്, ഏരിയകളുണ്ട്. ആ ഏരിയനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് കിടന്ന് കുറെ കാലങ്ങളായിട്ട് അടിഞ്ഞു കിടക്കുന്ന ആ വേസ്റ്റ് ഇറക്കുമ്പോൾ പുറത്ത് വരുമ്പോൾ ആണ് യൂഷ്വലി അത് ആ ഒരു ഷേപ്പിലും വരുന്നത്. സാധാരണ ഇതിനൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ
അപ്പോൾ ആൾക്കാർക്ക് തോന്നും ഇതെന്തുകൊണ്ട് എങ്ങനെ വരുന്നത്, ഈ ടോൺസിൽ സ്റ്റോൺ വളരെ നമ്മൾ വിചാരിക്കണത്ര അൺകോമൺ അല്ല, വളരെ കോമൺ ആണ്. അപ്പോൾ ഈ ടോൺസിൽ സ്റ്റോണും ഈ ടോൺസിലൈറ്റിസ് കൂടെ വളരെ കൂടുതലായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് വരുന്ന ടോൺസിലൈറ്റിസിൻ്റെ ഒരു ഭാഗമായിട്ടും ഈ ടോൺസിൽ സ്റ്റോൺ വരാം. അപ്പോൾ ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. ഇനി ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും? ആസ് എ ഡോക്ടർ, ആസ് എൻ ഇ എൻ ടി സർജൻ, നമ്മൾ ആദ്യം ഒന്ന് ടങ് ഒന്ന് ഡിപ്രസ് ചെയ്ത് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആ ടോൺസിൽ ഇൻഫ്ലെയിംഡ് ആയിട്ടും റെഡ് ആയിട്ടും ചിലപ്പോൾ ഈ അണുബാധയും അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ആയിട്ടും ഒക്കെ കാണാൻ പറ്റും. രണ്ടാമത് ആ ഏരിയ മുഴുവനും ചുവന്നും ഇതായിട്ടിരിക്കാം. കടലുകൾ ഈ സൈഡിലുള്ള നമ്മുടെ തൊണ്ടയുടെ അകത്ത് ഈ ജോയിന്റ് താഴെയുള്ള ജൂഗുലോ ഡൈഗാസ്ട്രിക് ലിംഫ് നോഡ് എന്ന് പറഞ്ഞ ലിംഫ് നോഡൊക്കെ ചിലപ്പോൾ അതിന്റെ സൈസ് കൂടി വരാം, അതും വരാം, ഇറക്കാൻ ബുദ്ധിമുട്ട് വരാം, പനി വരാം. ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കഴിഞ്ഞു, നമ്മളിനി അതിന് രോഗലക്ഷണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ടോൺസിൽ സ്റ്റോണിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ്. ടോൺസിൽ ലൈറ്റസ്, ദാറ്റ് ഇസ് അക്യൂട്ട് ടോൺസിലൈറ്റസ്, അപ്പം നടക്കുന്ന ടോൺസിലൈറ്റസ്, പനിയൊക്കെയുള്ള ടോൺസിലൈറ്റസ് വേറെ തരം ട്രീറ്റ്മെന്റ് ആണ്. ടോൺസിലൈറ്റസ് ഒരു അണുബാധ നടന്നുകൊണ്ടിരിക്കുന്ന അണുബാധയായ സ്ഥിതിക്ക് അതിന് ആന്റിബയോട്ടിക്സ് വേണം. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം സ്വന്തം ഓവർ ദ കൗണ്ടർ ആന്റിബയോട്ടിക്സ് ഒന്നും എടുത്ത് അത് ചിലപ്പോൾ അത് നമുക്ക് റെസിസ്റ്റൻസ് വരും. അപ്പൊ നമുക്ക് ശരിക്കുള്ള ഒരു ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമുക്ക് അതിന് ബാധ അത് ശരിക്കും അത് എഫക്റ്റീവ് ആവില്ല. രണ്ടാമത് നീര് വലിയേണ്ട ടാബ്ലറ്റ്സ് കഴിച്ചേ പറ്റൂ. അത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതേപോലെ തന്നെ ഓവർ ദ കൗണ്ടർ വാങ്ങാതെ നമ്മൾ മാക്സിമം ഒരു കറക്റ്റ് പ്രിസ്ക്രിപ്ഷനോടെ ആഹാരത്തിന് ശേഷമാണ് മുമ്പേ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടേ അത് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത് നമുക്ക് ബീറ്റാഡിൻ എന്ന് പറഞ്ഞ ഒരു പോവിഡോണൈഡിൻ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഒരു ലിക്വിഡ് ഉണ്ട്, ഡിസ്ഇൻഫെക്റ്റൻ ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡും കൊണ്ട് നമ്മൾ ഒരു ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് വായിൽ ശരിക്കും കൊണ്ടുകഴിഞ്ഞാൽ ഈ ടോൺസിലൈറ്റിസ് ഒരു മൂന്ന് ദിവസത്തിനകം കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ചൂടുള്ള വെള്ളം കുടിക്കുക, എ സി ഉപയോഗിക്കാതിരിക്കുക, തണുത്ത വെള്ളത്തിൽ തല കുളിക്കാതിരിക്കുക ഒക്കെ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ. പിന്നെ ഈ ടോൺസിൽ സ്റ്റോണിൻ്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ലോങ് ടേം കുറേ കാലങ്ങളായി കിടക്കുന്ന ടോൺസിലൈറ്റിസിനകത്തുള്ള ആ വേസ്റ്റ് മെറ്റീരിയൽ പുറത്തിറങ്ങുന്നതാണല്ലോ ഈ ടോൺസിൽ സ്റ്റോൺ. അപ്പൊ ഈ ടോൺസിൽ സ്റ്റോൺ പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഒരു റെഡ്നെസ് ഒക്കെ കാണാം. ഈ ടോൺസിൽ സ്റ്റോൺ ട്രീറ്റ് ചെയ്യുന്നത് കുറച്ചൊരു ലോങ് ടേം ആയിട്ടുള്ള ഇതേപോലെ ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ടും നീര് വലിയാനുള്ള ടാബ്ലറ്റ്സ് വളരെ മിനിമലായിട്ട് കൊടുത്തിട്ടും, ബിക്കോസ് അവർക്ക് ആക്ച്വലി വേദന ഉണ്ടാവില്ല, ഈ ടോൺസിൽ സ്റ്റോൺ മാത്രമേ വരുണ്ടാവും. അതൊരു ക്യാൻസർ ആണോ എന്ന് പോലും ഡൗട്ടുള്ള ആൾക്കാരാണ് യൂഷ്വലി ഉള്ളത്. അത് അങ്ങനത്തെ ഒരു കാര്യമല്ല. ടോൺസിലൈറ്റിസ് വളരെ കൂടുതലായിട്ട് കുറേ കാലങ്ങളോളം കിടക്കുന്ന ടോൺസിലൈറ്റിസ് കാരണമാണ് യൂഷ്വലി ടോൺസിൽ സ്റ്റോൺ അല്ലെങ്കിൽ ടോൺസിലോലിത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പോവിഡോണൈഡിൻ എന്ന് പറഞ്ഞ ആ പെർട്ടിക്കുലർ ഫ്ലൂയിഡ് നമ്മുടെ വായനകത്ത് കൊണ്ട് ഒരു 30 seconds അത് വെച്ച് കളഞ്ഞ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കി നമ്മുടെ മൗത്ത് ഹൈജീൻ, ഓറൽ ഹൈജീൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടോൺസിൽ സ്റ്റോൺസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരു റെക്കറൻ്റ് ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഒരു കാര്യം കൂടി ടോൺസിലിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കെരറ്റോസിസ് ടോൺസിൽ എന്ന് പറഞ്ഞ ചെറിയൊരു ഫാൻസി നെയിമുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞ അക്യൂട്ട് ടോൺസിലൈറ്റിസ്, ക്രോണിക് ടോൺസിലൈറ്റിസ് ആൻഡ് കെരറ്റോസിസ് ആൻഡ് ടോൺസിലോലിത് അല്ലെങ്കിൽ ടോൺസിൽ സ്റ്റോൺ അത്ര നമ്മൾ വറീഡ് ആവേണ്ട കാര്യങ്ങളല്ല. കാരണം വെച്ചാൽ അതൊരു മരുന്ന് കഴിച്ചാൽ മാറുന്ന കാര്യമുള്ളൂ. പക്ഷെ കെരറ്റോസിസ് ടോൺസിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വീര്യം കൂടിയ ഒരു ഡിസീസ്, ഒരു പെർട്ടിക്കുലർ ഒരു ഡിസീസാണ്. കാരണം വെച്ചാൽ ഈ കെരറ്റോസിസ് ടോൺസിൽ റെയറാണ്. കെരറ്റോസിസ് ഒരു വെള്ളപ്പാട പോലെ നമ്മുടെ ടോൺസിലിൻ്റെ കൂടെ കുറേ കാലങ്ങളായി ടോൺസിൽ വരുന്നവർക്കും അണുബാധ വരുന്നവർക്കും വരുന്ന ഒരു കാര്യമാണ് ഈ കെരറ്റോസിസ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ്, കുറച്ച് റെയറാണ്. ഈ എൻറ്റിറ്റി വരികയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ നമ്മൾ കെയർഫുൾ ആയിട്ട് വെക്കണം. കാരണം വെച്ചാൽ ഇത് ചിലപ്പോൾ വളരെ റെയറായിട്ട്, ഇത് പേടിക്കേണ്ട കാര്യമല്ല, വളരെ റെയറായിട്ട് ഇത് ചിലപ്പോൾ ഒരു ക്യാൻസർ സ്റ്റേജിലേക്ക് പോവാം. അതിന് പറയുന്നത് പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എന്നാണ് പറയാം. അപ്പൊ ഈ കെരറ്റോസിസ് ടോൺസിൽ മാത്രം നമ്മൾ കുറച്ച് കെയർഫുൾ ആയാൽ മതി. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമ്മളത് വെച്ചോണ്ട് ഇരിക്കാതെ മാക്സിമം എത്രയും വേഗം ഒരു ക്വാളിഫൈഡ് ENT സർജനെ കാണിക്കാൻ നോക്കുക, സ്വന്തം ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ശരി, താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.